അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. റബ്ബി ഇസ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സദഖല്ലാഹുൽ അലിയുൽ അദീം. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ അസ്സിറാത്തുൽ മുസ്തഖീം നമ്പർ വൺ വാട്സപ്പ് കൂട്ടായ്മയിലെ ബഹുമാനപ്പെട്ട സയ്യിദന്മാരെ, ഉസ്താദുമാരെ, ഗ്രൂപ്പ് അഡ്മിൻമാരെ, സ്നേഹനിധികളായ ഗ്രൂപ്പ് മെമ്പർമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുകയും ശിഷ്ടകാലം തഖ്വയോടുകൂടെ ധീരമായി ജീവിക്കാനുള്ള അവസരം പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബങ്ങൾ, ഭാര്യ സന്താനങ്ങൾ, നമ്മളോട് ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളും, നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മൾ സ്നേഹിക്കുന്നവർ, അല്ലാഹു എല്ലാവർക്കും വിട്ടുപുറത്ത് മാഫാക്കി കൊടുക്കുകയും എല്ലാവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ സജ്ജനങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. ബഹുമാനികളെ, പുണ്യം വിതറുന്ന റമളാൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പരിശുദ്ധമായ റജബ് മാസം പിറന്നതോടുകൂടെ നിരന്തരമായിട്ട് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുന്നതാണ് അല്ലാഹുമ്മ ബാരിക് ലന ഫീ റജബിൻ വശാബാൻ വബല്ലിഗ്ന ശഹ്റ റമളാൻ വവഫ്ഖ്ന ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. പടച്ചവനെ, റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും ആ റമളാനിൽ നോമ്പ് നോൽക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും മറ്റുള്ള പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകുകയും ചെയ്യണമേ എന്ന് ആ വിശുദ്ധമായ റമളാൻ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മളിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധമായ റമളാനിൻ്റെ പുണ്യം അതിവിശാലമായതാണത്. റമളാനിൻ്റെ ശ്രേഷ്ഠത ആദരവായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലൗ തഅലമു ഉമ്മത്തി മാ ഫീ റമളാൻ ലതമന്നൗ അൻ തകൂന സനത കുല്ലുഹാ റമളാൻ. ഒരാൾ റമളാനിൻ്റെ ശ്രേഷ്ഠത എങ്ങാനും മനസ്സിലാക്കിയിരുന്നു എങ്കിൽ എൻ്റെ ഉമ്മത്തീങ്ങൾ റമളാനിൻ്റെ പവിത്രത അറിയുമായിരുന്നു എങ്കിൽ ലതമന്നോ അന്തകൂരസനത്ത് കുല്ലുഹാ റമളാൻ, വർഷം മുഴുവനും റമളാനായിരുന്നേനെ എന്ന് ആഗ്രഹിച്ചു പോകും. അത്രക്കും ശ്രേഷ്ഠതയുണ്ട്, പവിത്രതയുണ്ട്, പുണ്യമായതാണ് വിശുദ്ധമായ റമളാൻ. അടിമകളുടെ മാസമാണത്. അഭിപ്രായത്തങ്ങൾ പറഞ്ഞില്ലേ, വറമല്ലാനു ഷഹ്റ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തീങ്ങളുടെ മാസമാണ് റമളാൻ. സുഹൃതങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാനുള്ള സൗഭാഗ്യമായ മാസം. ചെറിയ പ്രവർത്തനങ്ങൾക്ക് പോലും വണ്ണമായ പ്രതിഫലം റബ്ബ് തൻ്റെ അടിമക്ക് നൽകുന്ന വളരെ പവിത്രമായ മാസം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചില്ലേ, ഒരാൾ ഒരു സുന്നത്ത് പ്രവർത്തിച്ചാൽ അവനിക്കൊരു ഫറള് പ്രവർത്തിച്ചതിൻ്റെ കൂലി അല്ലാഹു തആല രേഖപ്പെടുത്തി വെക്കും. ഒരു ഫറള് പ്രവർത്തിച്ചാൽ
70 മുതൽ 70,000 വരെയും അതിനപ്പുറവും അവൻ്റെ ഇഖ്ലാസിൻ്റെ തോതനുസരിച്ചുകൊണ്ട് അല്ലാഹു തആല ഫർളുകൾ പ്രവർത്തിച്ചതായ പ്രതിഫലം അവൻ്റെ ഏടുകളെ റിക്കാർഡ് ചെയ്യപ്പെടുന്ന മാസമാണ് വിശുദ്ധമായ റമദാൻ മാസം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അതിലുള്ള നോമ്പ് നോറ്റവർക്കൊക്കെ വളരെ കൂടുതൽ ശ്രദ്ധയുണ്ട്. റമദാനിൻ്റെ പകലിൽ 30 ദിവസവും നോമ്പനുഷ്ഠിക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. വിശുദ്ധമായ ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ ഒന്നാണല്ലോ റമദാൻ മാസം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്. ആ നോമ്പിൻ്റെയൊക്കെ പ്രതിഫലം അത് വളരെ കൂടുതലാണ്. ഹബീബായ തങ്ങൾ പറയുന്നു, അൽ ജന്നത്തു മുസ്താഖത്തും ഇലാ അർബഅത്തി നഫരിൻ, 4 വിഭാഗം ആളുകളെ സ്വർഗം ആശിക്കുന്നതാണ്. ഒന്നാമത് താലിൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ. വഹാഫിദുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്നവരെ. വമുത്തിഉൽ ജിയാൻ, വിശന്നവർക്ക് ഭക്ഷണം നൽകുന്നവരെ. വസ്സായിമീന ഫീ ശഹ്‌റി റമളാൻ, വിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നവരെ സ്വർഗം ഇങ്ങനെ ആശിക്കുന്നതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസിൽ കാണാം, റമളാൻ മാസത്തിന്റെ പൊന്നമ്പിളി കാണപ്പെട്ടാൽ അർശും കുർശും ഒക്കെ അട്ടഹസിക്കുകയാണ്. വൽ മലായികത്തു, അല്ലാഹുവിന്റെ മലായിത്തീങ്ങൾ മുഴുവനും അട്ടഹസിക്കുകയാണ്. ഒമാദൂനഹും, ഇവകളല്ലാത്തത് മുഴുവനും. എല്ലാ വസ്തുക്കളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, തൂബാലി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത്യപ്രവാചകനാകുന്ന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിങ്ങൾക്കാണ് സന്തോഷമായ സന്തോഷം മുഴുവനും. എന്താ കാരണമെന്നറിയുമോ? ബിമാ ഇന്ദല്ലാഹി തആലാ ലഹും മിനൽ കറാമാ, അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്കുള്ളതായ ആ ശ്രേഷ്ഠതയെ കാരണമാക്കിക്കൊണ്ടവരിങ്ങനെ പറയുകയാണ്. എല്ലാ സന്തോഷം മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിങ്ങൾക്കാണ്. അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും, വത്തൈറു ഫിൽ ഹവായി, അന്തരീക്ഷത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന പക്ഷികളെയും, വസ്സമക്കു ഫിൽ മായി, വെള്ളത്തിലൂടെ ഊളിട്ടുകൊണ്ടിരിക്കുന്നതായ മത്സ്യങ്ങളെയും, വകുല്ലുദീ റൂഹിൻ അലാ വജ്ഹിൽ അർളി, ഭൂമിയുടെ മുഖത്തുള്ളതായ മുഴുവൻ റൂഹുള്ളതായ ജീവനുള്ളതായ വസ്തുക്കളും, ഫില്ലയിലെ വന്നഹാരി, രാത്രിയും പകലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയാണ്. ഇല്ല ശൈത്താന അലൈഹിമുൽ ലഅനതു, ലഅനതാക്കപ്പെട്ട ശൈത്താനല്ലാത്ത മുഴുവൻ റൂഹുള്ളതായ വസ്തുക്കളും ജീവനുള്ള വസ്തുക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. രാത്രിയും പകലും പരിശുദ്ധമായ റമദാൻ ശരീഫിനെ ബഹുമാനിക്കൽ നമ്മുടെയൊക്കെ ബാധ്യതയാണല്ലോ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി ഈ സകലമാന വസ്തുക്കളും ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ വിശുദ്ധമായ റമദാൻ ശരീഫിനെ അവഹേളിക്കുന്നവരായാൽ ഈ ഇസ്തിഗ്ഫാർ ലഭിക്കുകയില്ല. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. വളരെ കൂടുതൽ പുണ്യമുണ്ട് ഈ വിശുദ്ധമായ റമദാൻ ശരീഫിന്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും കൂടുതൽ പുണ്യമുള്ളതാണ്, പുണ്യം വിതറുന്നതാണ് വിശുദ്ധമായ റമദാൻ ശരീഫ്.
അതുകൊണ്ട് തന്നെ വിശുദ്ധമായ റമളാൻ ഷരീഫ് നമ്മളിലേക്ക് കടന്നു വന്നാൽ ആ റമളാനിനെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് റമളാൻ ഷരീഫിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളുമായിട്ട് നമ്മുടെ ജീവിതത്തെ തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ 11 വർഷക്കാലം നമ്മുടെ ഇഷ്ടാനുസരണം നമ്മൾ ജീവിച്ചു എങ്കിൽ വിശുദ്ധമായ റമളാനിന്റെ പുണ്യം കണക്കിലെടുത്തുകൊണ്ട് പടച്ച തമ്പുരാൻ തന്റെ അടിമകൾക്ക് മുഴുവനും പുറത്തു കൊടുക്കുമ്പോ ആ നല്ല സ്വാലിഹീങ്ങളായ അടിമകളിൽ പെടാൻ വേണ്ടി നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു തൃപ്തിപ്പെടുന്നതാക്കണം. അതിൽ കൂടുതൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യണം. പരിശുദ്ധമായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വിശുദ്ധമായ റമളാൻ മാസത്തിൽ ഒരാൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ മൻ സാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസത്തോടുകൂടെയും പടച്ച തമ്പുരാ നാളെ എനിക്ക് ഇതിന് കൂലിക്ക് തരുമെന്ന ഉറപ്പോടുകൂടെയും ഒരാൾ അള്ളാഹുവിനു വേണ്ടി മാത്രം നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു തആല വിട്ടുപുറത്ത് മാഫാക്കി കൊടുക്കുന്നതാണ്. ഈ വിശുദ്ധമായ റമളാൻ ഷരീഫിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനേക്കും അല്ലാഹു തആല വളരെ കൂടുതൽ പ്രതിഫലം നൽകുന്നതാണ്. നോമ്പെന്ന് പറയുന്നത് വളരെ രഹസ്യമായ ഒരു ഇബാദത്താണല്ലോ. മറ്റുള്ള ഇബാദത്തുകളെ അപേക്ഷിച്ച് നോക്കിയാൽ വളരെ രഹസ്യമായി ചെയ്യുന്ന ഇബാദത്താണ് നോമ്പ്. തൻ്റെ അടിമക്കും ഉടമക്കുമല്ലാതെ ഈ നോമ്പിൻ്റെ വിഷയം ആർക്കും അറിയുകയില്ല. പ്രത്യക്ഷത്തിൽ കാണാൻ സാധ്യമല്ല, അനുഭവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടെന്ന് തന്നെ രഹസ്യമായ ഈ ഇബാദത്തിനേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവനിക്ക് സ്വർഗം നൽകുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്സൗമു ലീ വ അനജ്സി ബിഹി. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുല്ലു അമൽ ഇബ്നു ആദം, ആദമിന്റെ മകൻ ചെയ്യുന്ന മക്കൾ ചെയ്യുന്ന അമലുകൾ മുഴുവനും അവർക്കുള്ളതാണ്. ഇല്ല സ്വിയാം, നോമ്പൊഴികെ. ഫഇന്നഹു ലീ വ അനജ്സി ബിഹി, ആ നോമ്പ് എനിക്കുള്ളതാണ്, ആ നോമ്പിന്റെ പ്രതിഫലം നൽകുന്നവൻ ഞാനാണ്. ഒരിക്കലും എത്രയാണ് അതിന്റെ പ്രതിഫലം എന്ന് പറയാൻ സാധ്യമാവുകയില്ല. ലിഅന്ന സൗമ സിർറുൻ, കാരണം നോമ്പ് അത് വളരെ രഹസ്യമായ ഇബാദത്താണ്. ലൈസ ഫീഹി അമലു യുഷാഹിദു ലഹു, ആ നോമ്പിനിക്ക് അവനല്ലാതെ വേറൊരു സാക്ഷിയെയും കൊണ്ടുവരാൻ പറ്റുകയില്ല. അത് അല്ലാഹുവിനിക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. അടിമയും ഉടമയും തമ്മിലുള്ള ഏറ്റവും വലിയ അടുക്കുന്ന സന്ദർഭമാണ് വിശുദ്ധമായ നോമ്പ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ കാന യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ സ്വർഗത്തിലൂടെ പക്ഷികളെപ്പോലെ സ്വർഗത്തിൻ്റെ അന്തരീക്ഷത്തിലൂടെ പക്ഷികളെപ്പോലെ പറവകളായിട്ട് ചിറകുള്ളവരായിട്ട് അവരിങ്ങനെ പാറിക്കളിക്കുന്നത് കാണാം. ഫയഖൂലു ലഹും, അപ്പോൾ അവരോട് സ്വർഗത്തേക്കാക്കുന്ന മലായിത്തീങ്ങൾ ചോദിക്കുകയാണ്, മന്നന്തും, നിങ്ങൾ ആരാകുന്നു? ആ പാറിക്കളിക്കുന്നതായ മക്കൾ പറയും, മനുഷ്യർ പറയും, നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അന്ത്യപ്രവാചകനാകുന്ന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാകുന്നു. ഇത് കേട്ട ഉടനെ സ്വർഗത്തേക്കാക്കുന്ന മലായിത്തീങ്ങൾ ചോദിക്കുകയാണ്, ഹൽ റൈതുമുൽ ഹിസാബ്, നിങ്ങളുടെ വിചാരണ കഴിഞ്ഞിട്ടാണോ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്? ഫയഖൂലൂൻ,
ആ മനുഷ്യന്മാര് പറയുമത്രേ, ഞങ്ങൾ വിചാരണ കണ്ടിട്ടില്ല, ഞങ്ങളുടെ വിചാരണ കഴിഞ്ഞിട്ടില്ല. സുമ്മയക്കോലു സാനിയൻ, പിന്നെ രണ്ടാമതും സ്വർഗത്തെ കാക്കുന്ന മലക്കുകൾ മനുഷ്യരോട് ചോദിക്കുകയാണ്, ഹൽ റായിത്തുമു സിറാത്ത്, നിങ്ങൾ സിറാത്ത് പാലം കടന്നിട്ടാണോ ഈ സ്വർഗീയ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്? അപ്പോഴും ആ പാറിക്കളിക്കുന്നതായ മനുഷ്യന്മാർ പറയുകയാണ്, ഞങ്ങൾ സിറാത്ത് പാലം കടന്നിട്ടല്ല ഈ സ്വർഗത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇത് കേട്ട മലായിത്തീങ്ങൾ അത്ഭുതത്തോടുകൂടെ ചോദിക്കുമത്രേ, ബിമ വജത്തും ഹാദിഹിദ്ദറജാത്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും വലിയ പദവി എത്തിച്ചത്? ഈ സ്വർഗത്തെ കാക്കുന്ന മലക്കുകളാകുന്ന ഞങ്ങൾ പോലും അറിയാതെ കോടാനക്കോടി വരുന്ന മനുഷ്യന്മാർ മഹ്ശറയിൽ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ ആരുമറിയാതെ രഹസ്യമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയ പദവി എത്തിച്ചതെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യന്മാർ പറയുമത്ര, അബദനല്ലാഹു തആല സിർറം ഫീ ദാരി ദുനിയാ വഅദ്ഖലനല്ലാഹുൽ ജന്നത സിർറം ഫിൽ ആഖിറാ, ഞങ്ങൾ വളരെ രഹസ്യമായി ഭൂമിയിൽ വെച്ചുകൊണ്ട് റബ്ബിനേക്ക് ആരാധിച്ചവരാണ്, അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായി ആഖിറത്തിൽ ഞങ്ങളെ സ്വർഗത്തിലേക്ക് അല്ലാഹു പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ രഹസ്യമായി ചെയ്യുന്ന ഇബാദത്തിൻ്റെ പ്രതിഫലമായിട്ട് ആദരവായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധമായ റമദാനിൽ വളരെ ഇഖ്ലാസോടുകൂടെ പടച്ച തമ്പുരാനിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടുകൂടെ അല്ലാഹു തആല എനിക്ക് ആഖിറത്തിൽ ഇതിന് പ്രതിഫലം നൽകുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ റബ്ബിനേക്ക് വേണ്ടി നോമ്പനുഷ്ഠിക്കുക, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ റമദാനിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോവരുത്. പരിശുദ്ധമായ റമദാനിനെ ആദരിച്ചാൽ തന്നെ നമ്മൾ രക്ഷപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയോട് റജബ് മാസം പിറന്നത് മുതൽ റമദാനിലേക്ക് എത്തിക്കണമെന്ന് നമ്മൾ വളരെ ഭക്തിയോടുകൂടെ നിരന്തരമായി ദുആ ചെയ്തതാണ്. ആ വിശുദ്ധമായ റജബ് നമ്മളിലേക്ക് കടന്നു വന്നപ്പോ നമ്മുടെ ശരീരത്തെ നമ്മൾ ശുദ്ധീകരിച്ച് വിശുദ്ധമായ ശഅബാൻ മാസത്തിലേക്ക് നമ്മൾ കടന്നപ്പോ നമ്മുടെ ഹൃദയത്തെ നമ്മൾ സംസ്കരിച്ച് പരിശുദ്ധമായ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ, സത്യവിശ്വാസികളായ ആളുകളുടെ ഹൃദയത്തിൽ ഒരു സന്തോഷം ഇങ്ങനെ വരികയില്ലേ? ഓരോ ദിവസം കഴിയുന്തോറും റബ്ബേ പുണ്യം വിതറുന്നതായ വിശുദ്ധ റമദാൻ കടന്നു വരികയാണ്. ഒരുപാട് സുഹൃതങ്ങൾ അതിൽ ചെയ്യണമെന്ന ഒരു സന്തോഷം. അല്ലാഹുവേ, നിന്റെ റഹ്മത്തിൻ്റെയും മഗ്ഫിറത്തിൻ്റെയും ഐത്തുക്കും മിനന്നാറിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും ദിനരാത്രങ്ങളാണ് കടന്നു വരുന്നത് എന്നുള്ള സന്തോഷം, ആ സന്തോഷം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടവനാണ്. കാരണം ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, മൻ ഫരിഹ ബിദുഖൂലി റമദാന ഹറമല്ലാഹു ജസദുഹു വലന്നീറാൻ. ഒരാൾ റമദാൻ മാസം വരുന്നുണ്ടെന്നറിഞ്ഞ് സന്തോഷിച്ചു കഴിഞ്ഞാൽ ഹറമല്ലാഹു ജസദുഹു അലന്നീറാൻ, അവൻ്റെ ശരീരത്തെ നരകങ്ങളുടെ മേൽ ഹറാമാക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സന്തോഷം റമദാൻ കഴിയുന്നത് വരെയും ഈ വിശുദ്ധ ജീവിതം അവസാനിക്കുന്നത് വരെയും നമ്മൾ കൊണ്ട് നടക്കണം.
അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ റമദാനിൽ കിട്ടാവുന്ന അവസരങ്ങളിൽ മുഴുവനും റബ്ബ് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവണം. അതല്ല എങ്കിൽ നമ്മൾ പരാജിതരാകുന്നതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സഈമ അൻഫു റജലിൻ, ഒരു മനുഷ്യന്റെ മുഖം നരകത്തിലേക്ക് കുത്തി വീഴട്ടെ. ആരാണ് ആ മനുഷ്യൻ എന്നറിയുമോ? അദ്ദേഹത്തിന്റെ രണ്ട് മാതാപിതാക്കളോ അതല്ലെങ്കിൽ ഒരാളോ അയാളുടെ അടുക്കലുണ്ട്. ഫലം അവരുടെ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളൊന്നും ചെയ്തില്ല. അവർ കാരണമായി സ്വർഗത്തിലേക്ക് കടക്കേണ്ട ഒരു പ്രവൃത്തിയും ഇയാൾ ചെയ്തില്ലെങ്കിൽ ഇയാളുടെ മുഖം കുത്തി നരകത്തിലേക്ക് വീഴട്ടെ എന്ന് ആദരവായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. വസൈമ അൻഫു റജുലിൻ, വേറൊരു മനുഷ്യന്റെയും മുഖം കുത്തി നരകത്തിലേക്ക് വീഴട്ടെ. ദഖല അലൈഹി റമളാൻ, അയാളിലേക്ക് റമളാൻ കടന്നു വന്നു. വതമ്മ റമളാന ഖബില അൻ യഗ്ഫിറ ലഹു, അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പൊറുക്കുന്നതിന്റെ മുമ്പ് റമളാൻ പൂർത്തീകരിച്ചു പോയി. ഇയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ മനുഷ്യനും നരകത്തിലേക്ക് മുഖം കുത്തി വീഴട്ടെ എന്ന് ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. കാരണമെന്താണെന്നറിയുമോ? വിശുദ്ധമായ റമളാൻ അത് റഹ്മത്തിൻ്റെയും മഗ്ഫിറത്തിൻ്റെയും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെ കവാടങ്ങളൊക്കെ തുറക്കപ്പെടുന്നതായ ഏറ്റവും നല്ല സുന്ദരമായ സമയങ്ങളാണ്. ആ വിശുദ്ധമായ റമളാനിൽ കരഞ്ഞ കണ്ണുകളോടുകൂടെ ഹൃദയത്തിലെ അള്ളാഹുമായിട്ടുള്ള ഏറ്റവും വലിയ ഇഖ്ലാസോടുകൂടെ പാപമോചനം നടത്തിയാൽ പടച്ച തമ്പുരാൻ തീർച്ചയായും അവനിക്ക് പുറത്തു കൊടുക്കുകയും റബ്ബിനോട് റഹ്മത്തിനെ ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വലയത്തിലേക്ക് അവനാക്കുകയും ചെയ്യും. പക്ഷേ ഫൈലം യഗ്ഫിർ ലഹു ഫീഹി, ആ റമദാൻ മാസത്തിൽ അവൻ പുറക്കലിനെ ചോദിക്കാതെ അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടില്ല എങ്കിൽ ഫഹുവ മഖ്ബൂലൻ, അവൻ ഏറ്റവും വലിയ ശപിക്കപ്പെട്ടവനാണ്. ഇത്രയും വലിയ സുന്ദരമായ നിമിഷം ലഭിച്ചിട്ടും വിശുദ്ധമായ റമദാനിനെ ആദരിക്കാതെ അതിൽ അല്ലാഹുവിനിക്ക് തൃപ്തിപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാതെ പടച്ച തമ്പുരാൻ പൊറുക്കപ്പെടാതെ റമദാനെങ്ങാനും ഒരാളുടെ ജീവിതത്തിൽ നിന്ന് കടിഞ്ഞു പോയാൽ ആ മനുഷ്യന് ഏറ്റവും വലിയ പരാജിതനാകുന്നതാണ്. അല്ലാഹു തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ വിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ റമദാനിനെ ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് കിട്ടാവുന്ന അവസരങ്ങൾ മുഴുവനും ഇബാദത്തിലായി അള്ളാഹുവിൻ്റെ സ്മരണയിലായി വിശുദ്ധമായ ഖുർആൻ ധാരാളമായി ഓതി അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് അടുക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ, അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, അള്ളാഹു പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മെ എത്തിക്കുകയും ഒരുപാട് സുഹൃത്തുക്കൾ അതിൽ ചെയ്യാനുള്ള തൗഫീഖും സാഹചര്യവും നൽകുകയും ചെയ്യട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.